ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യെസ് എ പ്ലാനറ്റ്. നമ്മളിന്ന് ഒരു അമൃതം പൊടി കൊണ്ടുള്ള പ്ലം കേക്ക് വൈറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്പൈസസാണ് ഇട്ട് കൊടുക്കുക. അതിന് 1 ചെറിയ പീസ് ജാതിക്കുര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഏലക്ക 3 ഗ്രാമ്പൂ, പിന്നെ 2 ചെറിയ പീസ് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കുക. ഈ സ്പൈസസ് പൊടിയാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അതൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് നട്ട്സ് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഈത്തപ്പഴവും, പിന്നെ നമ്മൾ ഓറഞ്ചിൻ്റെ തൊലിയും, പിന്നെ ചെറിയും ബദാം പരിപ്പും കൂടെ ചെറുതായി കട്ട് ചെയ്തതാണ്. ഇത് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് എന്നിട്ട് നമുക്കൊരു പാൻ എടുക്കുക. അതിലേക്ക് 2 ശർക്കര ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ഇതിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഒരു അരിപ്പ വെച്ച് മാറ്റി കൊടുക്കുക. പിന്നെ അത് നമ്മൾ കുറച്ച് ഓറഞ്ച് ജ്യൂസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഗ്രീസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നട്ട്സ് എടുത്തതിന് ശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് മാറ്റി വെച്ചത് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണ് ഇട്ടെടുത്തതിന് ശേഷം ഇതൊന്ന് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആയിട്ട് എത്തിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഫുള്ളായിട്ട് ഇതാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 മുട്ട എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ വെള്ള 1 ബൗളിലേക്കും മഞ്ഞ വേറൊരു ബൗളിലേക്കും ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വെള്ള മുട്ടയുടെ വെള്ളം എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇതാ ഇങ്ങനെ ഈ പാത്രം ഇങ്ങനെ തിരിച്ചു നോക്കിയാൽ നമുക്ക്
അത് അടിക്ക് പോവാതെ നിൽക്കും. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. എന്നിട്ട് നമ്മൾ മുട്ടയുടെ മഞ്ഞയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതാണ് നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ശർക്കര ഉരുക്കിയത് ഇതിലേക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചെടുക്കുക. അപ്പോൾ അത് അങ്ങനെ ഒഴിച്ചതിന് ശേഷം കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസ് ഇതിലേക്കൊന്ന് ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഇത് യോജിക്കുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചപ്പോഴും അത് യോജിക്കുന്ന വരെ ബീറ്റ് ചെയ്താൽ മതി. ഇതിലേക്ക് ഇനി കുറച്ച് കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കോട്ട് ചെയ്ത് വെച്ച നട്ട്സ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക. നമ്മൾ ഈ നട്ട്സ് കോട്ട് ചെയ്ത് വെക്കുന്നത് കേക്കിൻ്റെ താഴെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ച മുട്ടയുടെ വെള്ള ഇതിലേക്ക് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മൾ അങ്ങനെ ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഗ്രീസ് ചെയ്ത പാൻ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഗ്യാസിൻ്റെ മുകളിലായിട്ട് ഒരു തട്ട് വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ കേക്കിൻ്റെ ടിൻ വെച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് 45 മിനിറ്റ് വെച്ചെടുക്കുക. ചിലപ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ വരും നിങ്ങളെ ഗ്യാസിൻ്റെ ചൂടനുസരിച്ചൊക്കെ ആയിട്ട്. അപ്പോൾ അത് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു സ്ക്യൂർ വെച്ചിട്ട് കുത്തി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ ഗ്യാസ് ഒന്ന് ഓഫാക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ കേക്ക് നല്ലോണം ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഉള്ളിലത്തെ നട്ട്സൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. അതിൻ്റെ ഉള്ളിലായിട്ട് നട്ട്സുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.